നമസ്കാരം. ഞാൻ ഗാന്ധിയൻ അയ്യനം ഉണ്ണികൃഷ്ണൻ. കഴിഞ്ഞ 50 വർഷക്കാലമായി കഥാപ്രസംഗ രംഗത്ത് സജീവമായി നിൽക്കുന്നു. ഇപ്പോഴും കഥാപ്രസംഗ രംഗത്ത് തുടരുന്നു. കഥാപ്രസംഗം ജന്മം കൊണ്ടിട്ട് ഈ വരുന്ന 2024 മെയ് മാസം 100 വർഷം തികയുകയാണ്. ആ 100-ാം വർഷം കേരളം മുഴുവൻ ഗാന്ധികരെല്ലാം തന്നെ പ്രബുദ്ധരായ സാഹിത്യ നായകന്മാരും കവികളും കലാലോകം ഇഷ്ടപ്പെടുന്ന ആൾക്കാരൊക്കെ തന്നെ ഈ കലയെ ഒരുപാട് ആദരിക്കുകയാണ്. ആ അവസരത്തിൽ 2023 ജനുവരി മാസം മുതൽ കേരളത്തിൻ്റെ അങ്ങോളം ഇങ്ങോളം ഗാന്ധിയർ കഥാപ്രസംഗ കൂട്ടായ്മ, കഥാപ്രസംഗ സെമിനാറുകൾ, കഥാപ്രസംഗങ്ങൾ ഒക്കെ നടത്തുകയാണ്. ഞാൻ ആരംഭിച്ച അയ്യനം ഉണ്ണികൃഷ്ണൻ യൂട്യൂബ് ചാനലിലൂടെ ഒത്തിരി ഗാന്ധികരെ, കേരളത്തിലെ ഏകദേശമുള്ള പ്രഗത്ഭരായ ഗാന്ധികരൊക്കെ തന്നെ ഒരു വലിയ പ്രഭാഷണ പരമ്പരയിൽ പങ്കെടുക്കുകയാണ്. 3 പരിപാടികൾ കഴിഞ്ഞു. ആദ്യമായി ഈ പ്രഭാഷണ പരമ്പരയിൽ പങ്കെടുത്തത് ഗാന്ധികനായ ശ്രീ മുതുകുളം സോമനാഥ്, രണ്ടാമത് തൊടിയൂർ വസന്തകുമാരി, മൂന്നാമത് ഇടക്കുറ്റി സനിൽകുമാർ. എന്നിട്ട് കഴിഞ്ഞ ഒത്തിരി ദിവസമായി പരിപാടി നിർത്തിയിരിക്കുകയായിരുന്നു, മറ്റു ചില സാങ്കേതിക കാരണങ്ങൾ കൊണ്ടായിരുന്നു. വീണ്ടും നാളെ മുതൽ 24/10/2023 പൂജ വെപ്പ് ദിവസം മുതൽ ഈ പരിപാടി വീണ്ടും ആരംഭിക്കുകയാണ്. നാളെ പ്രഭാഷണ പരിപാടി നടത്തുന്നത് ഗാന്ധികൻ പ്രൊഫസർ വസന്തകുമാർ സാന്തശിവനാണ്. 25-ാം തീയതി പ്രഭാഷണം നടത്തുന്നത് ശ്രീ പുളിമാത്ത് ശ്രീകുമാറാണ്. 26-ാം തീയതി ശ്രീ വിനോദ് ചമ്പക്കരയാണ്. 27-ാം തീയതി നെക്കാട് ശശിയാണ്. 28-ാം തീയതി ശ്രീ കാരേറ്റ് ജയകുമാറാണ്. 29-ാം തീയതി ശ്രീ കിളിമാനൂർ സലിംകുമാറാണ്. 30-ാം തീയതി കലാലയം സൈമൻ കുമാറാണ്. 31-ാം തീയതി കായിക്കര ശ്രീ ബിപിൻ ചന്ദ്രപാലാണ്. ഇനിയും ഒത്തിരി ഗാന്ധികരുണ്ട്. അവരുടെ ഈ പ്രഭാഷണങ്ങളൊക്കെ തന്നെ എഡിറ്റിങ്ങിലാണ്. തീർച്ചയായും ഇതൊരു വലിയ പരിപാടിയായിട്ടാണ് ഈ 3 പ്രഭാഷണങ്ങൾ കേട്ടവർ തന്നെ എന്നെ അറിയിച്ചത്. തീർച്ചയായിട്ടും ഈ പരിപാടികളൊക്കെ, എല്ലാ പ്രഭാഷണങ്ങളും നിങ്ങൾ കേൾക്കണം. കഥാപ്രസംഗത്തിനെ കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ വിലയിരുത്തണം. അത് മാത്രമേ എനിക്ക് നിങ്ങളോട് അപേക്ഷിക്കാറുള്ളൂ. മാത്രമല്ല, ഈ പരിപാടി കണ്ടിട്ട് നിങ്ങൾ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻ്റ് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. നന്ദി, നമസ്കാരം. എല്ലാവർക്കും എൻ്റെ വിനീതമായ കൂപ്പുന്നുണ്ട്. പ്രിയമുള്ളവരെ, ഞാൻ കാരേറ്റ് ജയകുമാർ, പുരോഗമന കഥാപ്രസംഗ കലാസംഘടനയിലെ ഒരു അംഗമാണ്. പുരോഗമന കഥാപ്രസംഗ കലാസംഘടനയുടെ പ്രഭാഷണ പരമ്പര, അതിൽ ഒരാളാകാൻ എനിക്കും കൂടി അവസരം ലഭിച്ചതിലുള്ള സന്തോഷം ഞാൻ നിങ്ങളുമായി പങ്കിടുകയാണ്. ഒരു കാലത്ത് കേരളത്തിൻ്റെ വസന്തമായിരുന്ന കഥാപ്രസംഗ കല ഋതുപരിണാമങ്ങളിലൂടെ പുഷ്പിച്ച് പരിമളം പടർത്തി കൊഴിഞ്ഞ് എപ്പോഴോ ഒന്ന് വാടി വീണ്ടും തളർത്ത് അതിൻ്റെ ശതാബ്ദിയിലെത്തി നിൽക്കുന്ന, ശതാബ്ദിയുടെ നിറവിലെത്തി നിൽക്കുന്ന അസുലഭമായ നിമിഷങ്ങളിലേക്കാണ് നമ്മൾ എല്ലാവരും പോയിക്കൊണ്ടിരിക്കുന്നത്. അതിൻ്റെ സന്തോഷത്തിലാണ് നമ്മൾ എല്ലാവരും. അപ്പോൾ തന്നെ നമുക്കറിയാം, ഒരു ജനതയുടെ മേൽ ജനപ്രിയ കലയായ കഥാപ്രസംഗം ചെലുത്തിയ സ്വാധീനം എത്ര വലുതാണ്. ജനഹൃദയങ്ങളിൽ ആഹ്ലാദപരമായ, ആഹ്ലാദഭരിതമായ രംഗങ്ങൾ സൃഷ്ടിച്ച ഈ കല അതിൻ്റെ വിജയകരമായ 100-ാമത് വർഷത്തിലേക്ക് കടക്കുന്ന അഭിമാന മുഹൂർത്തം. നമ്മൾ കാഥികരല്ല, കഥാപ്രസംഗ ആസ്വാദകർ കേരളം ഒന്നടങ്കം അതിനെ നെഞ്ചേറ്റാൻ കാത്തുനിൽക്കുന്നു. 100-ാം വാർഷിക ദിനം ഒരു ചരിത്ര നിയോഗം പോലെ ആവിർഭവിച്ച കലയാണ് കഥാപ്രസംഗം. അന്ന് സമൂഹത്തിൽ ഒരു വിസ്ഫോടനം ഉണ്ടായി. 1888 അരുവിക്കര ശ്രീ നാരായണ ഗുരുദേവൻ
ദേവപ്രതിഷ്ഠ നടത്തി. സാധാരണക്കാരനും ക്ഷേത്രത്തിനുള്ളിൽ അല്ലെങ്കിൽ പൂജിക്കാൻ ബിംബമുണ്ടെന്ന് തെളിയിച്ചു കൊടുത്തു. നാം നമ്മുടെ ശിവനെയാണ് പ്രതിഷ്ഠിച്ചത് എന്നുള്ള അദ്ദേഹത്തിൻ്റെ ആ പ്രഖ്യാപനം കേരളം എന്നല്ല ഇന്ത്യ മുഴുവൻ ഏറ്റെടുത്തു. അങ്ങനെ ഒരു പുതുയുഗം പിറക്കുകയായിരുന്നു. ആ പുതുയുഗ പിറവിയുടെ സമുദ്ഘാടകൻ ശ്രീനാരായണ ഗുരുദേവൻ. ഇതിൻ്റെ പശ്ചാത്തലത്തിലാണ് പിന്നെ നമ്മുടെ കഥാപ്രസംഗം പിറവിയെടുക്കുന്നത്. അതിനുശേഷം വൈക്കം സത്യാഗ്രഹം അതൊരു ദേശീയ സമരമായി ആളിപ്പടർന്നു. ആ സമരപ്രഭയിൽ, സമരത്തിൻ്റെ ജ്വാലയുടെ പ്രഭയിൽ കേരളത്തെ ബാധിച്ചിരുന്ന കൂരിരുട്ട് ഓടിയത് കഥാപ്രസംഗത്തിൻ്റെ ആദിമരൂപമായ കരികത്താ കാലക്ഷേപത്തിൻ്റെ പ്രധാന ഉപകരണം, സംഗീത ഉപകരണം ചപ്പ്ളാക്കട്ടയായിരുന്നു. തടിയിൽ നിർമ്മിതമായ ചപ്പ്ളാക്കട്ട. പക്ഷെ ആ ചപ്പ്ളാക്കട്ടയിൽ നിന്ന് ഇന്ന് ആധുനിക ഉപകരണങ്ങളോട് കൂടിയ, ആധുനിക സംഗീത ഉപകരണങ്ങളോട് കൂടിയ കഥാപ്രസംഗമാണ് നമ്മൾ ശ്രവിച്ചുകൊണ്ടിരിക്കുന്നത്. ഇനിയും മാറും കഥാപ്രസംഗം. കഥയുടെ അവതരണത്തിലും അതിൻ്റെ സംഗീത രീതികളിലൊക്കെ തന്നെ ഇനിയും മാറ്റം വന്നേക്കാം എന്ന് കരുതി പിന്നെ അനാവശ്യമായ മാറ്റങ്ങൾ കഥാപ്രസംഗത്തിൽ വന്നാൽ കഥാപ്രസംഗം തീർത്തും വിരസമാകും എന്നൊന്നും സംശയമില്ല. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് കഥാപ്രസംഗം അസ്തിത്വമുള്ള ഒരു കലയാണ്. സർവ കലകളുടെയും സമന്വിത രൂപമാണ് കഥാപ്രസംഗം. അതുകൊണ്ട് തന്നെ എല്ലാവരും കഥാപ്രസംഗം ആസ്വദിക്കുന്നുള്ളിൽ യാതൊരു സംശയവുമില്ല. അന്ന് ഞാൻ പറഞ്ഞതുപോലെ കഥാപ്രസംഗത്തിൻ്റെ സാമൂഹ്യ പശ്ചാത്തലത്തെക്കുറിച്ച് പറഞ്ഞപ്പോൾ അന്നുണ്ടായിരുന്ന ജാതി വ്യവസ്ഥയ്ക്കെതിരെ മഹാകവികൾ എഴുതിയ കാവ്യങ്ങളെല്ലാം തന്നെ സാധാരണക്കാരൻ്റെ നാവിൻ തുമ്പിൽ എത്തിച്ചത് കാധ്യന്മാരാണ്. നെല്ലിൻ ചുവട്ടിൽ മുളയ്ക്കും കാട്ട് പുല്ലല്ല സാധു പുലയൻ, അതുപോലെ മാറ്റുവിൻ ചട്ടങ്ങളെ സ്വയമല്ലെങ്കിൽ മാറ്റും അതുവഴി നിങ്ങളെത്താൻ എന്ന് കവി എഴുതിയ അദ്ദേഹത്തിൻ്റെ കവിത അല്ലെങ്കിൽ വരികൾ വേദികളിൽ നിന്ന് കാധികൻ ഉറക്കപ്പാടിയപ്പോൾ സാധാരണ അന്നത്തെ സമൂഹ സ്വാതന്ത്ര്യത്തിന് വേണ്ടി, സമൂഹത്തിൽ സ്വാതന്ത്ര്യത്തിന് വേണ്ടി അഭിപ്രായം പറയാൻ പിന്നാക്കം നിന്നിരുന്ന ജനസമൂഹം ഈ പാട്ടുകളിലൂടെ, ഈ കഥകളിലൂടെ അവർ മുന്നിലേക്ക് വന്നു. അവർക്ക് അവകാശം, അവർക്ക് സ്വാതന്ത്ര്യം കിട്ടി. പ്രിയമുള്ളവരെ, നമുക്കറിയാം ഈ കഥാപ്രസംഗം ഏത് സാഹചര്യത്തിലാണ് ഇവിടെ ഉണ്ടായത്. ചാക്യാർമുത്തും പാഠകവും കഥകളിയും കൂടിയാട്ടവും ഓട്ടം തുള്ളലും കരികത്താ കാലക്ഷേപവും ഒക്കെ ക്ഷേത്ര കലകളാണ്, അനുഷ്ഠാന കലകളാണ്. പക്ഷേ അധ്വാനി വർഗത്തിന് അഭിഗമ്യമായ ഒന്നായിരുന്നില്ല അത്. അവരെപ്പോഴും പുറത്തായിരുന്നു, ക്ഷേത്ര മതിലിന് പുറത്തായിരുന്നു. ഈ ക്ഷേത്ര മതിലിന് പുറത്തുള്ള വഴികളിൽ കൂടി തന്നെ സഞ്ചരിക്കാൻ അനുവാദമില്ലാതിരുന്ന ഒരു സാമൂഹിക പശ്ചാത്തലം നമുക്കുണ്ടായിരുന്നു. നമുക്ക് ഏവർക്കും അറിയാം, ചെരുപ്പോ കുടയോ ചൂടാനോ നല്ല വസ്ത്രം കൊടുക്കാനോ തൃണാഭരണങ്ങൾ അണിയുവാനോ അവകാശമില്ലാതിരുന്ന ഒരു കാലം അല്ലേ. തൊട്ടുകൂടാത്തവർ, തിണ്ടിക്കൂടാത്തവർ, ദൃഷ്ടിയിൽപ്പെട്ടാലും ദോഷമുള്ളവർ, കെട്ടില്ലാത്തവർ തമ്മിൽ ഉണ്ണാത്തവർ, ഇങ്ങനെ ഒട്ടല്ലഹോ ജാതി കോമരങ്ങൾ എന്ന് നമ്മുടെ മഹാനായ മഹാകവി കുമാരനാശൻ പാടിയിട്ടുണ്ട്. അത് മാത്രമല്ല, അദ്ദേഹം പിന്നെയും പറഞ്ഞു, എത്ര പെരുമാക്കൾ ശങ്കരാചാര്യന്മാർ, എത്രയോ കുഞ്ചന്മാർ തുഞ്ചന്മാരും, എത്ര പെരുമാക്കൾ ശങ്കരാചാര്യന്മാർ, എത്രയോ കുഞ്ചന്മാർ തുഞ്ചന്മാരും, ക്രൂരമാം ജാതിയാൽ നൂനമലസിപ്പോയ് ഭാരത മാതാവേ നിൻവയറ്റിൽ. അപ്പൊ അങ്ങനെ ഉണ്ടായിരുന്ന ഒരു കാലം, തൊട്ടുകൂടായ്മയുടെയും തെല്ലിക്കൂടായ്മയുടെയും കാലം. അന്ന് അധസ്ഥിത വർഗത്തിന് ആസ്വാദനമായി ഒന്നും തന്നെ ഇല്ലാതിരുന്നൊരു കാലം, അടിമപ്പണി മാത്രം അനുഭവിച്ചുകൊണ്ടിരുന്നൊരു കാലം. അങ്ങനെ കാലം ഉണ്ടായിരുന്നു നമുക്ക് എല്ലാവർക്കും. അക്കാലത്താണ് 1888 ജനങ്ങൾക്ക്, ജനങ്ങളെ, കേരള സമൂഹത്തെ ഭയങ്കരമായി വിറകൊള്ളിച്ച ഒരു വിസ്ഫോടനമുണ്ടായത്. ആ വിസ്ഫോടനം അരുവിപ്പുറത്തുള്ള ശിവപ്രതിഷ്ഠയായിരുന്നു, ദേവപ്രതിഷ്ഠ. അതിൻ്റെ സമുദ്ഘാടകൻ, ആ പുതുയുഗ പിറവിയുടെ സമുദ്ഘാടകൻ ശ്രീനാരായണ ഗുരുദേവൻ. ഇപ്പൊ സാമൂഹ്യ സ്വാതന്ത്ര്യത്തിൻ്റെ കാഴ്ചിലമ്പുകളും കൈച്ചങ്ങലകളും പൊട്ടിച്ചെറിയുവാനുള്ള കാലത്തിൻ്റെ കാഹളങ്ങൾക്കൊപ്പം, കാഹളത്തിനൊപ്പമാണ് കഥാപ്രസംഗം എന്ന ജനകീയ കല ഇവിടെ ജന്മം നേടുന്നത്.
പിന്നെയും എത്രയോ വർഷങ്ങൾ കഴിഞ്ഞു കഥാപ്രസംഗം ക്ഷേത്രങ്ങളിലേക്ക് പ്രവേശിക്കുവാനായി അനുവാദം കാത്തുനിന്ന ഒരു സമയം ശ്രീനാരായണ ഗുരുദേവൻ പ്രതിഷ്ഠിച്ച ക്ഷേത്രങ്ങളിലെല്ലാം കഥാപ്രസംഗത്തിന്റെ മന്ത്രധ്വനി മുഴങ്ങിക്കേട്ടു. 1936 നവംബർ 12 ക്ഷേത്ര പ്രവേശന വിളംബരം. അതോടുകൂടി എല്ലാ ക്ഷേത്രങ്ങളിലേക്കും കഥാപ്രസംഗം ഉൾപ്പെടെയുള്ള കലകൾക്ക് കടന്നു ചെല്ലാൻ അനുവാദം ലഭിച്ച സന്തോഷത്തിൻ്റെ നിമിഷങ്ങളായിരുന്നു. അതിനുശേഷം കഥാപ്രസംഗം എന്ന കല ഉണ്ടാക്കിയ മാറ്റങ്ങളല്ല ഞാൻ പറയാതെ നിങ്ങൾക്കറിയാം. കഥാപ്രസംഗം എന്ന കല ഒരു നവ്യ സംസ്കാരമായി സാംസ്കാരിക മേഖലയ്ക്ക് തന്നെ ഒരു കൈമുതലായി മാറിയ അനുഭവം നമുക്കറിയാം. ഈ കഥാപ്രസംഗം എന്ന കല ജനകീയ കല ഇന്ന് ആദ്യ കാഥികൻ ശ്രീ സി ഐ സത്യദേവൻ മുതൽ അദ്ദേഹത്തിൻ്റെ പാത അനുഗമിച്ചെത്തിയ കെ തോമസും ശ്രീ എബ്രാഹാമും കെ ഉപാധ്യായരും ഇങ്ങനെ തുടങ്ങിയ ഒരു പണ്ഡിത നിര നമുക്കറിയാം. അവരുടെ പാത അനുഗമിച്ചുകൊണ്ട് പിന്നെ വന്ന ശ്രീ കടാമംഗലം സദാനന്ദ സാറും ശ്രീ സാംബശിവൻ സാർ തുടങ്ങിയവർ ഇങ്ങോട്ട് വിശ്വസാഹിത്യത്തെ ഇത്രത്തോളം ജനശ്രദ്ധ സാധാരണ ജനങ്ങൾക്ക് പകർന്നു നൽകിയ മറ്റൊരു കാഥികനുണ്ടോ എന്ന് സംശയമാണ്. സംശയമില്ല, തീരെ സംശയമില്ല തന്നെ, അധികം തന്നെയാണ്. അപ്പോൾ ടോൾസ്റ്റോയിയും ഷേക്സ്പിയറിനെയും ഇബ്സനെയും ദസ്തയേവ്സ്കിയെയും അതുപോലെ തന്നെ നമ്മുടെ മലയാളത്തിൻ്റെ തകഴിയെയും മലയാറ്റൂരിനെയും ഒക്കെ തന്നെ നിരവധി നിരവധി സാഹിത്യകാരന്മാരെ സാധാരണ ജനങ്ങളുടെ നാവിൻ തുമ്പിലെത്തിച്ച അല്ലെങ്കിൽ അവർക്ക് വേണ്ടി അവർക്ക് വേണ്ടി ഒരു അനൗപചാരിക വിദ്യാഭ്യാസം മേഖലയാക്കി മാറ്റിയ ഒരു വലിയ കലയാണ് കഥാപ്രസംഗം. നമുക്കറിയാം. അപ്പം ഇങ്ങനെ കഥാപ്രസംഗം വളർന്നു വളർന്ന് പൂവും കായും ഒക്കെ ഇങ്ങനെ അതിലുണ്ടായി അതിങ്ങനെ തിളച്ചു വളർന്നൊരു വൻ വൃക്ഷമായി നിൽക്കുന്ന ഒരു സമയമാണ് കഥാപ്രസംഗം ഉണ്ടാകാനുള്ളൊരു സാഹചര്യം. കഥാപ്രസംഗം ജന്മം കൊള്ളാനുള്ള സാഹചര്യത്തെക്കുറിച്ച് അല്പം മുമ്പ് സൂചിപ്പിച്ചു. ഇന്ന് നമ്മുടെ ഈ കഥാപ്രസംഗം നമുക്കറിയാം, ഒരു കാലത്ത് പായും തലയിണയൊക്കെ എടുത്ത് ഉത്സവം കാണാൻ വന്നിരുന്ന ഉത്സവ രാവുകൾ രാവുകളെ പകലാക്കി മാറ്റിയ കാലമായിരുന്നു കഥാപ്രസംഗത്തിൻ്റെ സുവർണ കാലഘട്ടം എന്ന് പറയുന്നത്. അന്ന് 3-3.5 മണിക്കൂറും ഒക്കെ കഥാപ്രസംഗം കേൾക്കാൻ ആളുണ്ടായിരുന്നു. ഇന്നും ആൾക്കാർ പോലും ആർക്കും ഒന്നിനും സമയമില്ല. കാലത്തെ അമ്പരപ്പിക്കുന്ന ആസ്വാദന മാർഗങ്ങൾ മാധ്യമങ്ങൾ കൂടിക്കൂടി വരും. പക്ഷെ എങ്കിലും കഥാപ്രസംഗം ഇന്നും ആസ്വദിക്കുന്നവർ ഏറെയാണ്. മുമ്പ് സൂചിപ്പിച്ച ശതാബ്ദിയുടെ നിമിഷങ്ങളിലേക്ക് നമ്മുടെ കഥാപ്രസംഗം എത്തി നിൽക്കുന്നു. ജനങ്ങൾ എത്രത്തോളം അത് ഇരു കൈ നീട്ടി സ്വീകരിക്കുന്നു എന്നുള്ളത് എന്നുള്ളതിൻ്റെ തെളിവാണ്. അപ്പോഴുള്ളവരെ ഇന്ന് നമ്മുടെ കഥാപ്രസംഗം ചുരുക്കി ചുരുക്കി സമയമില്ല സാഹിത്യ ദേവതയെ നിറപ്പകിട്ടാർന്ന ഉടുപ്പണിയിച്ച് സംഗീത വീചികളിൽ നൃത്തം ചെയ്യിക്കുന്ന ഒരു കലാവിദ്യയാണ് കഥാപ്രസംഗമെന്ന് സഞ്ചാര സാഹിത്യത്തിലെ സാർവഭൗമനായ ശ്രീ എസ് കെ പൊറ്റക്കാട് വാഴ്ത്തിയിട്ടുണ്ട്. അതിൽ പരം മറ്റൊരു പ്രശംസ കഥാപ്രസംഗങ്ങൾക്ക് ഇവിടെ നിർത്താൻ. അപ്പോ അത്രയ്ക്കും നല്ല ഒരു അനൗപചാരിക വിദ്യാഭ്യാസ മേഖല മലയാള സാഹിത്യത്തെ സാധാരണ ജനങ്ങളിൽ എത്തിച്ചത് നമുക്കറിയാം. ഉദാഹരണത്തിന് വാഴക്കുല എന്ന് പറയുന്ന മഹാനായ നമ്മുടെ ചങ്ങമ്പുഴ കൃഷ്ണപിള്ള എഴുതിയ മഹത്തായ ജന്മി വിരുദ്ധ കാവ്യം വാഴക്കുല, ഭൂപരിഷ്കരണയുമൊക്കെ വരുന്നതിന് മുമ്പ് തന്നെ ഇറങ്ങിയ ഈ കവിത, ആ കവിതയിലെ മലയപ്പുലയന മാടത്തിൻ മുറ്റത്ത് മഴ വന്ന നാളൊരു വാഴ നട്ടു, ഈ രണ്ട് വരികൾ വിഖ്യാതരായ കാഥികന്മാർ വേദികളിൽ പാടി തകർത്തപ്പോൾ അതിന് വ്യാഖ്യാനങ്ങൾ നൽകിയപ്പോൾ ജനങ്ങളും അത് ഏറ്റുപാടാൻ തുടങ്ങി. അത്രത്തോളം തന്നെ അതിനുശേഷം എത്രയെത്ര കഥകൾ വിശ്വസാഹിത്യങ്ങളിൽ തന്നെ എത്രയെത്ര വരികൾ സാധാരണക്കാരൻ്റെ നാവിൻ തുമ്പിൽ അപ്സരസാണെൻ്റെ ഡെസ്റ്റമൻ അതുപോലുള്ള എത്രയോ കാവ്യങ്ങൾ എത്രയോ വരികൾ ജനങ്ങളുടെ മനസ്സിൽ നിന്നും തത്തിക്കളിക്കുകയാണ്, നാവിൻ തുമ്പിൽ നിന്നും തത്തിക്കളിക്കുകയാണ്. അപ്പം അത്രയ്ക്കും നല്ലൊരു കഥയ്ക്ക് ചിലരൊക്കെ പറയുന്നുണ്ട് അപജയം സംഭവിച്ചു എന്ന് പറയുന്നുണ്ടെങ്കിൽ പോലും ഞാൻ ഇപ്പം മുമ്പ് പറഞ്ഞതുപോലെ എപ്പോഴോ വാടിപ്പോയി പക്ഷെ വീണ്ടും തളർത്ത് പരിമളം പരത്തി വിളസുകയാണ് നമ്മുടെ കഥാപ്രസംഗം എന്ന് തന്നെ. പിന്നെ പുതിയ പുതിയ
മാധ്യമങ്ങൾ പുതിയ പുതിയ ആസ്വാദന രീതികൾ വന്നപ്പോൾ ജനങ്ങൾക്ക് ഇന്ന് എല്ലാവർക്കും തിരക്കുള്ള സമയമാണ്, ആർക്കും ഒന്നിനും സമയമില്ലാത്ത ഒരു കാലമാണ്. അപ്പോൾ കഥാപ്രസംഗത്തിന് സ്വാഭാവികമായും പണ്ടുണ്ടായിരുന്ന 4 മണിക്കൂർ അല്ലെങ്കിൽ 3.5 മണിക്കൂറൊക്കെയുള്ള അത്രത്തോളം ദൈർഘ്യമുള്ള കഥകൾ കേൾക്കാൻ ഒരുപക്ഷെ ജനങ്ങൾക്കിപ്പോൾ ആ സമയമില്ലാതിരിക്കും. പക്ഷെ നല്ല കഥകളാണെങ്കിൽ കേൾക്കുന്നതിൽ അവർക്ക് വിയോജിപ്പൊന്നും ഉണ്ടാവില്ല. പക്ഷെങ്കിലും കാലത്തിനനുസരിച്ച മാറ്റം എന്നുള്ള നിലയ്ക്ക് ഒരു 2 മണിക്കൂറോ 2.5 മണിക്കൂറോ ഒക്കെ കഥ പറയുകയാണെങ്കിൽ ആ പറയുന്ന രീതി അനുസരിച്ച് ആഖ്യാന ശൈലി അനുസരിച്ച് ജനങ്ങൾ പൂർണ്ണമായും അത് പൂർണ്ണമായും കേട്ടിരിക്കും എന്നുള്ളത് ഉറപ്പാണ്. എനിക്കങ്ങനെ ഒത്തിരി അനുഭവങ്ങൾ എൻ്റെ ജീവിതത്തിൽ തന്നെ ഉണ്ടായിട്ടുണ്ട്. അതിന് സാക്ഷി തന്നെയാണ് ഞാൻ പലരും പറഞ്ഞിട്ട് അതിലൊത്തിരി അനുഭവങ്ങൾ എൻ്റെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ട്. എൻ്റെ ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു കഥ ശിവാജി സാവന്തിൻ്റെ കർണൻ എന്ന കഥയുടെ കഥാപ്രസംഗ ആവിഷ്കാരമാണ്, 6ാം പാണ്ഡവൻ എന്നാണ് ഞാൻ പേര് കൊടുത്തിരിക്കുന്നത്. പക്ഷേ ഈ കഥ 3.25 മണിക്കൂറായിരുന്നു ഉദ്ഘാടന വേദിയിൽ, പിന്നെ തന്നെ ഇപ്പോൾ 2.25 മണിക്കൂറാണ് ആ കഥ പറയുന്നത്. പക്ഷേ ആ കഥ പറയുമ്പോഴും ഞാനിതൊരു ആത്മപ്രശംസ നടത്തുകയല്ല, 2.25 മണിക്കൂർ കഥ പറയുമ്പോഴും ജനങ്ങൾ വളരെ സന്തോഷത്തോടെ ക്ഷമയോടെ കഥകൾ കേട്ടിരിക്കുന്നു, ആസ്വദിച്ചിരിക്കുന്നു. അപ്പോൾ കഥയുടെ ദൈർഘ്യം കൂടി എന്ന് കരുതി കഥാപ്രസംഗത്തിന് ഇടിവൊന്നും കേൾക്കില്ല. നല്ല കഥകൾ തിരഞ്ഞെടുക്കുക, നന്നായി അത് ചിട്ടപ്പെടുത്തി നന്നായി പരിശീലിച്ച് കഥ അവതരിപ്പിക്കുക. സ്വാഭാവികമായും ജനം അത് ഏറ്റെടുക്കുന്നതിൽ യാതൊരു സംശയമില്ല. പിന്നെ ഇപ്പോൾ ഒരു സ്വാഭാവികമായി പ്രൊഫഷണലായി കഥ പറയുമ്പോൾ ഒരു വേദിയിൽ കഥാപ്രസംഗം ഉത്സവ കമ്മിറ്റിക്കാർ വയ്ക്കുമ്പോൾ സ്വാഭാവികമായിട്ട് അവർ ഒരു 2.5 മണിക്കൂർ പ്രതീക്ഷിക്കും, അത്രയും സമയം പോവുക, അതിനുവേണ്ടിയായിരിക്കും അവർ കഥ ബുക്ക് ചെയ്യുന്നത്. അപ്പോൾ നമ്മളവിടെ വളരെ ദൈർഘ്യം കുറഞ്ഞൊരു കഥ അവതരിപ്പിച്ചു കഴിഞ്ഞാൽ അത് അവർക്കും വിഷമാവും, അവതരിപ്പിക്കുന്ന നമുക്കും വിഷമമാവും, അതുപോലെ തന്നെ കേട്ടിരിക്കുന്ന ആസ്വാദകർക്കും വിഷമമാവും. പിന്നെ മത്സരങ്ങൾക്കൊക്കെ ആകാം, മത്സരങ്ങൾ ഇപ്പോൾ 20 മിനിറ്റ് വരെ ഉള്ള കഥകളുണ്ട്. അതുപോലെ അല്ലല്ലോ നമ്മളിപ്പോൾ ഒരു ഉത്സവ വേദിയിലോ അല്ലെങ്കിൽ ഒരു ചടങ്ങിനോ അല്ലെങ്കിൽ മറ്റു വേദികളിലോ ഒക്കെ കഥ പറയും. അപ്പോൾ ആ ലെവലിൽ ആ തരത്തിൽ കഥ തയ്യാറാക്കി അവതരിപ്പിച്ചാൽ എല്ലാവരെയും രക്ഷപ്പെടും. മാത്രമല്ല ഇന്ന് നമ്മുടെ കഥാപ്രസംഗകല ഒരു ശ്രേഷ്ഠവൽക്കരണം ആവശ്യപ്പെടുന്നുണ്ട്. മഹത്തായ ഒരു കലയാണ് കഥാപ്രസംഗം, അതൊരു ശ്രേഷ്ഠവൽക്കരണം ആവശ്യപ്പെടുന്നുണ്ട്. അപ്പം ആ ശ്രേഷ്ഠവൽക്കരണം നടത്തുന്നതിന് വേണ്ടി കാഥികർ, നമ്മൾ കാഥികളെല്ലാം കൂടി തന്നെ സംഘടിച്ചുകൊണ്ട് ഒരു കലാ പരിഷ്കരണം നടത്തുവാനുള്ള തീരുമാനത്തിലെത്തി നിൽക്കുകയാണ്. ആ സംഘടന ഞാൻ ആദ്യം തന്നെ പറഞ്ഞതാണ്, കേരളത്തിലുള്ള ഒരേയൊരു സംഘടന, കേരള സംഘടന പുരോഗമന കഥാപ്രസംഗ കലാ സംഘടന. ഇപ്പം തന്നെ നമുക്കറിയാം ഈ കഥയുടെ ഈ കലയുടെ ഈ പുരോഗമന കഥാപ്രസംഗ കലാ സംഘടന ഇന്ന് വളർന്ന് പങ്കെടുത്തുകൊണ്ടിരിക്കുകയാണ്. കഥാപ്രസംഗ ജനപ്രിയ കാഥികൻ അല്ലെങ്കിൽ കഥാപ്രസംഗത്തെ നിശ്ചിത്തോളം എത്തിച്ച ശ്രീ സാംബശിവൻ സാറിൻ്റെ നേതൃത്വത്തിൽ ആരംഭിച്ച ഈ സംഘടന ഇന്നും സജീവമായി തന്നെ നിൽക്കുന്നു. അതിൽ എന്നെപ്പോലുള്ള അംഗങ്ങളെല്ലാം തന്നെ സന്തോഷത്തോടെ സഹകരിക്കുന്നു. അതിൻ്റെ പേര് സൂചിപ്പിക്കുന്നത് പോലെ തന്നെ അത് പുരോഗമനത്തിൻ്റെ പാതയിലാണ്. എന്നും നമ്മുടെ കഥാപ്രസംഗം എന്ന അസ്തിത്വമുള്ള കല, ഇങ്ങനെ മറ്റു പരിഷ്കാരങ്ങളൊക്കെ നടത്താൻ ബുദ്ധിമുട്ടാണെന്നാണ് എൻ്റെ അഭിപ്രായം. കാരണം ഇതിപ്പോൾ ഒരു കഥാപ്രസംഗം എന്ന് പറയുന്ന കലയ്ക്കൊരു ചിട്ടയുണ്ട്, അല്ലെങ്കിൽ അതിനൊരു ചട്ടക്കുറുണ്ട്. അതിൽ നിന്നുകൊണ്ട് മാത്രമേ നമുക്ക് കഥ അവതരിപ്പിക്കാൻ പറ്റൂ. കാരണം കഥ കേൾക്കാൻ ഇഷ്ടപ്പെടാത്തവരായിട്ടായിരുന്നു, കഥ പറയുന്ന രീതി ഇഷ്ടമാണെങ്കിൽ കഥ കേൾക്കാൻ ഇഷ്ടപ്പെടാത്തവരായിട്ടായിരുന്നില്ല. കുട്ടികളായിരുന്നാൽ പോലും ഇപ്പോഴും പറയാറുണ്ട്, അമ്മയെ കഥ പറയും. അപ്പോൾ കഥ കേൾക്കാൻ എല്ലാവർക്കും ഇഷ്ടമാണ്. അതിൻ്റെതായ രീതിയിൽ നിന്നുകൊണ്ട് നമ്മൾ അവതരിപ്പിച്ചു കഴിഞ്ഞാൽ കഥ കേൾക്കും. അതാണ് കഥാപ്രസംഗത്തിൻ്റെ അല്ലെങ്കിൽ കഥയുടെ ഭാവി എന്ന് പറയുന്നത്. നല്ല നല്ല കഥകൾ ഇനിയും തിരഞ്ഞെടുത്ത് നല്ലതുപോലെ ചിട്ടപ്പെടുത്തി നല്ലതുപോലെ പരിശീലിച്ച് നമുക്കറിയാം ബാക്കി മറ്റു കാര്യങ്ങളിലേക്ക് ഒന്നും കടക്കാത്തതാണ് കഥാപ്രസംഗം എന്ന് പറയുന്നത്. സർവ്വകലകളുടെയും ഒരു സമഞ്ജസ രൂപമാണ്, ഒരു സമന്വയ രൂപമാണ് കഥാപ്രസംഗം. അപ്പം ആ രീതിയിൽ കഥാപ്രസംഗം അവതരിപ്പിച്ചു കഴിഞ്ഞാൽ തീർച്ചയായും നമുക്ക് കഥകൾ കേൾക്കാൻ ഇനിയും കോടിക്കണക്കിന് ജനങ്ങളുണ്ടാവും, ആസ്വാദനമുണ്ടാവും എന്നുള്ള യാതൊരു തക്കവുമില്ല. എന്തായാലും ഇത്രയും സമയം എന്ന് കേട്ടിരുന്ന നിങ്ങൾക്കെല്ലാവർക്കും
ഒത്തിരി നന്ദിയും കടപ്പാടും ഞാൻ അറിയിക്കുന്നു.